ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാതെ ആ കളമ്പിപ്പണ്ണിനെ പഠിപ്പിക്കാനും ഡ്രസ് എടുക്കാനും എന്തിന്? കല്യാണ പൊടവ വരെ അവളല്ലേ തെരഞ്ഞെടുത്തത്, അല്ലേന്ന്? ആ വന്നു മോളെ, പരദൂഷണത്തിന് ചില പരമാർത്ഥങ്ങളുണ്ട്, അത് പച്ച പരമാർത്ഥ. സരോജിനി വന്ന്. കസ്തൂരി, 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 നീ ഉണർന്നില്ലേ ഇതുവരെ? വാതില് തുറന്നേ കസ്തൂരി, കസ്തൂരി, വാതില് തുറന്നേ കസ്തൂരി. കേക്കുന്നുണ്ടോ നീ? അയ്യോ, എന്തൊരു ഉറക്കം ഞാൻ ഈ ഉറങ്ങി. കസ്തൂരി, നീ വാതില് തുറന്നേ, ഉണർന്നില്ലേ? സമയം എത്രയെന്ന് അറിയൂട്ടി. കസ്തൂരി, അയ്യോ, ചെറുതായി പനിക്കുന്നുണ്ടല്ലോ. വാതില് തുറക്ക്. കാവുമുത്തപ്പ, ഇന്നും നാളെയും ഒരു അസുഖം വരുത്തല്ലേ, എന്നെ കിടത്തിക്കളയല്ലേ. പനിച്ചു കിടന്നാലും അതും എന്റെ അഭിനയമാണെന്നേ ആദി സാറ് പറയും. കസ്തൂരി, കുട്ടി വാതില് തുറക്ക്. കസ്തൂരി, കസ്തൂരി, നീ വാതില് തുറക്ക്. ഈ കുട്ടി കേൾക്കണില്ലേ? കസ്തൂരി, കസ്തൂരി, കസ്തൂരി. എന്താ വാസന്തി? കസ്തൂരി ഇതുവരെ ഉണർന്നിട്ടില്ല ഏട്ടാ. ഉണർന്നിട്ടില്ലേ? അത് പതിവില്ലാത്തതാണല്ലോ. എല്ലാരും ഉണരുന്നതിന് മുമ്പ് കുളിയും പ്രാർത്ഥനയും ഒക്കെ കഴിയുന്നതാണല്ലോ. കസ്തൂരി, കസ്തൂരി, എന്ത് പറ്റി മോളെ? ഉറങ്ങിപ്പോയി. ഇത്രയും സമയം കിടന്നുറങ്ങുന്ന ശീലമില്ലല്ലോ നിനക്ക്. എന്താ വയ്യേ? ഒന്നുമില്ല ക്യാപ്റ്റൻ മല്ലേച്ച. ഒന്നുമില്ലാതെ ഇത്രയും സമയം കിടന്നുറങ്ങാൻ പാടുണ്ടോ? അപ്പൊ എന്തോ കാരണമുണ്ട്. ഒന്നുമില്ല, ഞാൻ മുമ്പേ ഉണർന്നതാ. ഉണർന്നെങ്കിൽ എന്താ ഇത്രയും വിളിച്ചിട്ട് മോള് വരാതിരുന്നത്? പിന്നേക്ക് വെക്കണ്ട, ഇപ്പൊ തന്നെ പറയണം. ഞാൻ ഉറങ്ങാൻ കുറെ വൈകി. അതെന്താ? ഇങ്ങോട്ട് നോക്ക്. നീ കൗസ്തുഭത്തിലെ നൈറ്റ് സെക്യൂരിറ്റി ആണോ എന്ന്? അല്ല. പിന്നെന്തുകൊണ്ട് ഉറങ്ങാൻ വൈകി? ഞാൻ കുറേ നേരം പുസ്തകം വായിച്ചു, ഉറങ്ങാൻ വൈകി. ഇനി കല്യാണം കഴിഞ്ഞിട്ട് മതി പുസ്തകം വായനയൊക്കെ. പെൺകുട്ടികൾ ഇങ്ങനെ കിടന്നുറങ്ങാൻ പാടില്ല. പെട്ടെന്ന് ഒന്ന് കുളിച്ച് നിനക്ക് പ്രാർത്ഥനയും പൂജയും ഒക്കെ ഇല്ലേ, ഒന്നും മുടക്കണ്ട. ആ ചെല്ല്. റെഡിയായി വാ. എല്ലാ വഴിപാടുകളും ചെയ്തോ? റാണിമോളുടെ നക്ഷത്രത്തിൽ എല്ലാ വഴിപാടുകളും ചെയ്തു. പക്ഷേ എന്താ? ഒരു അതൃപ്തി ഉണ്ട്. എന്ത്? നമ്മൾ ചെയ്ത വഴിപാടുകളിൽ തൃപ്തിയായില്ലെങ്കിൽ അതിന്റെ ചില ലക്ഷണങ്ങൾ കാണിക്കുമല്ലോ. വളച്ചൊടിക്കാതെ കാര്യം പറ. തടസ്സങ്ങൾ തീർത്തങ്ങോട്ട് മാറിയിട്ടില്ല. എന്ന് വെച്ചാ? എന്തോ ഒരു
എന്താ ചോയ്സ് കേട്ടില്ലേ? അത് എട്ടതി ബ്യൂട്ടീഷ്യൻ എന്ന് വരുമോ? ഇന്ന് നാളെയും ബ്യൂട്ടീഷ്യൻ റാണിക്കൊപ്പം ഉണ്ടാവും. അതൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. വേറെ വല്ലതും അറിയാനുണ്ടോ? ഏയ് ഒന്നുമില്ല. പറ എന്താ പ്രശ്നം? പറയാം, പോയൊന്ന് നോക്കട്ടെ. റാണിമോൾ അങ്ങക്ക് അസുഖത്തിലേക്ക് പോകുമെന്നുള്ള സങ്കടമാ നിന്റെ അച്ഛന്. നിനക്കാണെങ്കിലോ എങ്ങനെയെങ്കിലും അവിടെ എത്തിയാ മതിയെന്ന ചിന്തയും. ആ കേട്ടോ ശാരി, പെൺകുട്ടികളെ വളർത്തുമ്പോ അവര് നാളെ മറ്റൊരു വീട്ടിലേക്ക് പോകുമെന്നുള്ള ചിന്ത നിന്റെ ഏട്ടനില്ല. വീട് മാറുന്നല്ലേ ഉള്ളൂ, എന്റെ മനസ്സേ ഇവിടെ തന്നെ ഉണ്ടാവും. ഇപ്പൊ അതൊക്കെ പറയും, ഭർത്താവിന്റെ വീട്ടിൽ ചെന്ന പിന്നെ അവിടെ അച്ഛനായി അമ്മയായി ഭർത്താവായി. സാവകാശം അവിടുത്തെ തിരക്കിലേക്ക് അങ്ങ് ഒതുങ്ങും. പിന്നെ അവിടെ ബോറടിക്കുമ്പോ അച്ഛനെ അമ്മയും കാണാനാണെന്നും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് ഒരു മുങ്ങല് അല്ലേ? ആ പിന്നെ വിവാഹത്തിലൂടെ പെൺകുട്ടികൾക്ക് മാത്രം കിട്ടുന്ന ഒരു മെഗാ ഓഫർ ഉണ്ട്. ഒരു ഭർത്താവിനെ കിട്ടുമ്പോൾ ഒരു അച്ഛനും അമ്മയും ഫ്രീ. ആ പിന്നെ ഈ ഓഫർ കിട്ടുന്നതിനൊന്നും വലിയ ഗ്യാരണ്ടി ഉണ്ടാവില്ല എന്ന് ഓർമ്മ വേണം. ഏയ് ഞാനൊരു ജോക്ക് പറഞ്ഞതാടാ. കൗസ്തുഭത്തിൽ ബാലാനന്ദനും വാസന്തിയും ഞങ്ങളെക്കാളും നന്നായി എന്റെ മോളെ നോക്കുമെന്ന് എനിക്കുറപ്പാ. എല്ലാ അർത്ഥത്തിലും എന്റെ മോള് ഭാഗ്യവതിയ അല്ലേ മേ? പിന്നല്ലാതെ പറയാനുണ്ടോ? ആ സ്മിതയുടെ അമ്മ വന്നിട്ടുണ്ട്. ഏട്ടത്തിയായിട്ട് എന്തോ ഗൂഢാലോചനയല്ലാ. ഇനി ഒരു ഗൂഢാലോചനയും നടക്കില്ല. ഇവളുടെ കഴുത്തിൽ ആദ്യ താലി കെട്ടും, ഇവളുടെ കൈ പിടിച്ച് ഞാൻ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറയും, കൊണ്ടുപോയിക്കോടാ മോനെ എന്റെ മോളെ എന്ന്. തടസ്സങ്ങൾ മാറിയിട്ടില്ല. ഇനി എന്ത് തടസ്സം? കല്യാണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ആയില്ലേ എന്ന് നമ്മൾ വിചാരിക്കും. നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകിടം മറിയാൻ നിമിഷങ്ങൾ മതി. എല്ലാവരെയും ക്ഷണിച്ചു, വിവാഹത്തിന് വേണ്ട എല്ലാ ഏർപ്പാടുകളുമായി, എന്നിട്ടും അത് നടക്കില്ലെന്നാണോ പറയുന്നത്? അവിചാരിതമായി ഓരോന്ന് സംഭവിക്കുന്നത് നമ്മുടെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറമല്ലേ. ഈ വിവാഹം നടക്കരുതെന്ന് ഒരുപാട് ആഗ്രഹിച്ചവളാ ഞാൻ. പക്ഷെ ഇപ്പോ ഇതങ്ങ് നടന്നോട്ടെ എന്നാ എന്റെ മനസ്സ് പറയുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഇത് നടന്നില്ലെങ്കിൽ എന്റെ മോള്. ഞാൻ ചില ലക്ഷണങ്ങൾ വെച്ച് പറഞ്ഞതാ. പറ. റാണിമോളുടെ നക്ഷത്രത്തിൽ വിഘ്നേശ്വരന് തേങ്ങ പൊട്ടിച്ചപ്പോ എന്തോ ചില അതൃപ്തികൾ കണ്ടു. തടസ്സം പൂർണ്ണമായി മാറാത്ത പോലെ. എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നല്ല വഴികൾ തെളിഞ്ഞു വരട്ടെ. ഭഗവാനേ വിഘ്നേശ്വര. എന്നെ സഹായിക്കാനേ ശമ്പളം തന്ന് നിർത്തിയിരിക്കാൻ നിന്നെ. ശമ്പളവും വാങ്ങി വെറുതെ ഇരിക്കാന്നല്ലാതെ നിന്നെ കൊണ്ട് എനിക്കൊരു ഉപകാരമില്ല. നിനക്കൊക്കെ സെക്യൂരിറ്റി പണിയെ പറ്റൂ, വടി പോലെ ഇങ്ങനെ നിന്നാ മതിയല്ലോ. എടി അടുക്കളയിലേക്ക് വന്ന് എന്നെ ഒന്ന് സഹായിക്ക്. ഓ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലും മലദൈവത്തിന്റെ പേര് പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ വരും. ഇങ്ങനെ തർപ്പിച്ചു നോക്കലടി. നീ ഈ വീട്ടിൽ അടുക്കള ജോലിക്കെന്ന് പറഞ്ഞിട്ട് കയറി കൂടിയതിന്റെ പിന്നിലെ എന്തോ ഒരു ഗൂഢാലോചന ഉണ്ട്. അതൊരു ദിവസം ഞാൻ പുറത്ത് കൊണ്ടുവരും. കൊണ്ടുവരും കൊണ്ടുവരും എന്ന് പറയുന്നതല്ലാതെ
കൊണ്ടുവരുന്നില്ലല്ലോ. ദേ അതും ഇതും പറഞ്ഞ് എന്റെ തലയ്ക്കേറാൻ വന്നാലുണ്ടല്ലോ. ഞാൻ ആകെ സമനില തെറ്റി നിൽക്കുക, മനസ്സിലായോ? സത്യം പറ, നീ ചിലപ്പോ പാവത്തെ പോലെ നിൽക്കും, മറ്റു ചിലപ്പോ ബാധ കയറിയ പോലെ പെരുമാറും. അല്ല, ശരിക്കും നീ ഈ വീട്ടിൽ കയറിയ ബാധയാണോ? ആണ്, ഒഴിയ ബാധയാണ്. എന്താ സരോജിനിയമ്മയ്ക്ക് വേണ്ടത്? കസ്തൂരി. മോളെ വീണേ, നീ ഇപ്പോഴാ വന്നത്? ഓ, സ്വന്തം ഏട്ടന്റെ കല്യാണമായിട്ട് നീ പരീക്ഷയാന്ന് പറഞ്ഞ് ഹോസ്റ്റലിൽ നിന്നാ മതിയോ? ഓ, എന്റെ വീണ മോളെ കണ്ട എത്ര നാളായി. സരോജിനിയമ്മ ഒന്ന് മാറി നിന്നേ. കസ്തൂരിക്ക് എന്നെ മനസ്സിലായോ? വീണ ചേച്ചി, അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കസ്തൂരിയെ പറ്റി ഫോൺ ചെയ്യുമ്പോഴൊക്കെ അമ്മ സംസാരിക്കാറുണ്ട്. വന്ന് കാണണമെന്ന് തോന്നാഞ്ഞിട്ടല്ല, എക്സാം തലയ്ക്ക് പിടിച്ചിരിക്കുക. കസ്തൂരി ഈ വീട്ടിൽ ഒപ്പിച്ച ഓരോ കാര്യങ്ങളും ഞാൻ അറിയാറുണ്ട്. എന്നാ വാ, അച്ഛനും വല്യച്ഛനും നിന്നെ അന്വേഷിക്കുന്നുണ്ട്, വാ. അതാണ് പറയുന്നത്, തലയിലേത്ത് നന്നെങ്കില് അടുക്കള പണിക്കാറ്റിയാണെങ്കിലും അത്താഴ അന്തപുരത്തിൽ കിട്ടുന്നു. ഡൊമിനിക്കേ, കല്യാണ മണ്ഡപത്തിലേക്ക് പോകാനുള്ള ബസ്സുകളെല്ലാം കാലത്ത് 8 മണിക്ക് മുമ്പ് ഇവിടെ എത്തണം. മുഹൂർത്തം 11:00-12:00 അടയ്ക്കാ, പക്ഷേ 8:30 കഴിഞ്ഞാൽ പിന്നെ രാഹുകാല. അതിനു മുമ്പേ വരനും പാർട്ടിയും വീട്ടിൽ നിന്നിറങ്ങണം. ദേ, കൃത്യസമയത്ത് ബസ് ഇവിടെ എത്തിയില്ലെങ്കിൽ നിന്റെ ട്രാവൽസ് ഞാൻ പൂട്ടിക്കേ. ഓക്കെ, നാളെയല്ലേ കല്യാണം, അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി വിളിച്ചതാ. വരന്റെ അച്ഛന് ടെൻഷൻ കാണാതിരിക്കുവോ? വരന്റെ അച്ഛന്റെ ടെൻഷന്റെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ വന്ന ഒരു വാർത്തയാ, ഇതേപോലെ കുടുംബക്കാരെയും നാട്ടുകാരെയൊക്കെ ക്ഷണിച്ച് വരുത്തി ഒരു കല്യാണം നടക്കുക. കല്യാണ മണ്ഡപത്തിൽ നിന്ന് താലി കെട്ടാൻ ഒരുങ്ങുമ്പോ താലിയും തട്ടിക്കളഞ്ഞേച്ച് എനിക്ക് ഇവനെ വേണ്ടാന്നും പറഞ്ഞ് പെണ്ണിറങ്ങി ഒറ്റ ഓട്ടം. ദൈവമേ, എന്നിട്ട് പുറത്ത് കാത്തു നിന്ന കാമുകന്റെ കൂടെ അവളങ്ങ് രക്ഷപ്പെട്ടു. അവര് തമ്മിൽ നേരത്തെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതാണ് പോലും. എന്നിട്ടത് വീട്ടുകാരുടെ മുന്നിൽ ഒളിപ്പിച്ചു വെച്ചു അല്ലേ? മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടുകാരോട് തുറന്നു പറഞ്ഞൂടെ, ഈ ചതി ചെയ്യണോ? രണ്ട് വീട്ടുകാർക്കും ഉണ്ടാകുന്ന മാനനഷ്ടവും സാമ്പത്തിക നഷ്ടവും ഒന്നും അവർക്കറിയണ്ടല്ലോ. കല്യാണ തലേന്ന് എല്ലാരെയും കബളിപ്പിച്ച് ഒളിച്ചോടുക. രക്ഷിതാക്കൾ ആലോചിച്ച് കണ്ടെത്തിയ മുഹൂർത്തത്തിൽ താലി കെട്ടാൻ ഒരുങ്ങുമ്പോ, അച്ഛനമ്മമാർ പ്രാർത്ഥനയോടെ വധൂവരന്മാരെ അനുഗ്രഹിക്കാൻ തുടങ്ങുമ്പോ കതിർ മണ്ഡപത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുക. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. എന്താ കഥ, കലികാലം അല്ലാതെ എന്ത് പറയാനാ? പറഞ്ഞയാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവളോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഓരോന്ന് ഓരോരുത്തരെ ചുമതലപ്പെടുത്തി കഴിഞ്ഞാ പിന്നെ നമ്മൾ ഫ്രീ ആയി. കസ്തൂരിയെ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചുമതലപ്പെടുത്താം അല്ലേ ഏട്ടാ? വീടിന്റെ മുന്നിലെ നീ തന്നെ ഭംഗിയായിട്ട് കോലമിടണം. ഞങ്ങൾക്കിവിടെ ഇങ്ങനെയുള്ള ആചാരങ്ങളൊന്നും ഇല്ലാത്തതാ. ഇപ്പോ വന്ന് വന്ന് നിന്റെ പ്രാർത്ഥനകളിലും ആചാരങ്ങളിലും എല്ലാം ഞങ്ങളും വിശ്വസിച്ചു തുടങ്ങി അല്ലേട്ടാ? നീ വരയ്ക്കുന്ന കളത്തില് ചവിട്ടി വേണം ആദിയുടെ ഭാര്യ ഈ വീടിനുള്ളിലേക്ക് കയറി വരാൻ. തീർന്നില്ല, നീ ഒരു കലാകാരിയാ, ആദിയുടെ മണിയറ ഒരുക്കേണ്ടതും നീ തന്നെ. ഒന്നും ഇങ്ങോട്ട് പറയണ്ട. അതെ, ഈ മണിയർ ഒരുക്കുന്നവർക്ക് കുറച്ച് കളർ സെൻസ് ഒക്കെ വേണം, അതുകൊണ്ടാ. എല്ലാം കലാപരമായിട്ട് തന്നെ ആയിക്കോട്ടെ അല്ലേ പോലെ. അതെ, ഇവിടെ സ്വസ്ഥമായിട്ടൊന്ന് ആലോചിക്കട്ടെ. നിങ്ങൾ കേട്ടോ, പിന്നെ മോളെ നീയെ ഒരു സഹായത്തിന് കൂടെ വേണം കേട്ടോ. ഏട്ടാ, അപ്പൊ ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങി, ഞാൻ അങ്ങോട്ട് ചെല്ല. ഓ, ആയിക്കോട്ടെ. അതെ, നാളെ ആദിയുടെ മണിയറയിലേക്ക് റാണി വരുമ്പോ
നീ ഒരുക്കിയ മണിയറ കണ്ട് അവരന്തം വിട്ടു പോണം. എന്താ ഇതിനെ കണ്ണു നിറയുന്നത്? കരയണ്ട, നിന്റെ ആദിസാറിനു വേണ്ടി അതിമനോഹരമായ മണിയറ ഒരുക്കാൻ നിനക്ക് കഴിയും, എനിക്കത് വിശ്വാസമുണ്ട്. ആരും അറിയാതെ അടിവാരത്തെത്താൻ ഇങ്ങനെ ഒരു എളുപ്പൊഴി ഉണ്ടെന്ന് ചീരുവിന് പോലും അറിയില്ലല്ലേ. നമുക്കാരെയും പേടിക്കാനില്ലാത്തോണ്ട് നല്ല വഴിക്ക് പോകാമല്ലോ. അതെനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. മാസിക്കെ, മാർഗമല്ല വലുത്, ലക്ഷ്യമാണ്. നിന്നെ കസ്തൂരിയുടെ മുന്നിൽ എത്തിക്കലാണ് ഇപ്പോ മാസിയുടെ ലക്ഷ്യം. നമ്മൾ ഈ കുറുക്കു വഴിയിലൂടെ ചുരത്തിലെത്തും. അവിടുന്ന് രാത്രിയുള്ള ബസ്സിൽ കയറും. നേരം പുലരുന്നതിന് മുമ്പ് നഗരത്തിലെത്തും. അപ്പൊ നാളെ നമ്മള് മോളുടെ വീട്ടിലെത്തും അല്ലേ? എത്തുമെന്നല്ല, നിന്നെ ഈ മാസി എത്തിക്കും. മാസിയെ തേടിയെത്തുന്ന ഏത് കാക്കിയിട്ടവന്റെയും തോക്കിനുള്ളിലെ ബുള്ളറ്റ് നിന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചതിന് ശേഷമേ എന്റെ നെഞ്ചി തറയ്ക്കൂ. അരുതാത്തത് പറയാതിരിക്കൂ. ഫാമിലിയും കൂട്ടി ഇന്നേ വരാൻ പറഞ്ഞതല്ലേ? ഇന്ന് ഈ വീട്ടിൽ താമസിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് മണ്ഡപത്തിലേക്ക് പോവായിരുന്നല്ലോ. ആ ശരി ശരി, ഇനിയിപ്പോ അതല്ലേ വഴിയുള്ളൂ. ആ പിന്നെ നേരിട്ട് ഹാളിലെത്തി മുഖം കാണിച്ചിട്ട് മുങ്ങിക്കളയരുത്. ആ ഓക്കെ ഓക്കെ. നീ ഒരു 5 മിനിറ്റ് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുവാല, ഇങ്ങനെ ഓടി നടന്നാ നാളെ താലി കെട്ട് കഴിയുമ്പോഴേക്കും നീ കിടന്നുപോകില്ലേ. ഒരു ബുദ്ധിമുട്ടുമില്ലാണ്ട് എല്ലാം അങ്ങ് തീർത്തു കഴിഞ്ഞാ പിന്നെ സ്വസ്ഥമായിട്ട് ഇരിക്കാലോ കേട്ടാ. എന്നൊന്നും പറയാൻ പറ്റില്ല, സ്വാതിയുടെ കല്യാണം കഴിഞ്ഞപ്പോ സ്വസ്ഥമായിട്ടിരിക്കാമെന്ന് ഞാനും വിചാരിച്ചതാ. എന്നിട്ടെന്താ, വല്ല സ്വസ്ഥതയുണ്ടോ? അതുകൊണ്ട് നീ ഇങ്ങനെ വെപ്രാളപ്പെട്ടിട്ട് ബി പി കേട്ടണ. ഏട്ടന്റെ ടെൻഷൻ കാരണം ഒരു കാരണവുമില്ലാതെ ഞാനും ടെൻഷൻ അടിക്കുക. പ്രകാശ, സുരേഷ്, സുരേഷ്, എടാ നീ ഹാളിലേക്ക് പോയില്ലേ? ഇവിടെ വലിയ ആർഭാടങ്ങളൊന്നും ഇനി വേണ്ട, റിസപ്ഷൻ ഹാളിൽ വെച്ചല്ലേ. നീ അങ്ങോട്ടിയല്ല, അവിടെ ഗ്രാൻഡ് ആക്കണ്ടേ? ഇല്ലെങ്കിൽ നിന്റെ പന്തലമണി ഞാൻ പൂട്ടിക്കേ. ആ ഇവിടെ ഈ ആദിയുടെ കല്യാണം കഴിയുമ്പോഴേക്കും പല സ്ഥാപനങ്ങളെയും പൂട്ടിക്കും. ശരിയാ, ബസ് കൃത്യസമയത്ത് വന്നില്ലെങ്കിൽ ആ ഡൊമിനിക്കിന്റെ ട്രാവൽസും പൂട്ടിക്കും. ഡെക്കറേഷൻ ഗ്രാൻഡ് ആയില്ലെങ്കിൽ ഈ പാവത്തിന്റെ പണിയും പൂട്ടിക്കും. പിന്നെ സുരേഷ്, കാര്യമൊക്കെ ശരി തന്നെ, നിന്റെ ഒരു ശ്രദ്ധ അവിടെ വേണം. നാളെ വരുന്നവരെ കൊണ്ട് അയ്യെന്ന് പറയിക്കരുത്. അതെ, ആദിയുടെ കല്യാണത്തിന് വേണ്ടി ഏട്ടൻ വലിയൊരു ഫണ്ട് വകയിരുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നിനൊരു കുറവ് വരുത്തണ്ട. ഒരു കാര്യത്തിൽ നിനക്ക് കുറവ് വരുത്താം. നീ എല്ലാം കൂടെ ചേർത്ത് ബില്ല് എഴുതുമ്പോ അതിൽ എത്ര കണ്ട് കുറവ് വരുത്താൻ പറ്റുമോ അത്രയും കുറച്ച്. ഹലോ ഡൊമിനിക്കേ,
എന്താ മോളെ നിന്റെ അമ്മയുടെ മുഖത്ത് ഒരു വോൾട്ടേജ് കുറവ്? അമ്മ പറയായിരുന്നു ഈ കല്യാണത്തിന് റോഷേട്ടൻ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. ഏട്ടനെ കുറിച്ച് ഓർത്തുള്ള വിഷമാ. ഈ വീടൊരു കല്യാണത്തിന്റെ ആഹ്ലാദത്തില്ല. അപ്പോഴവളുടെ ഒരു എടി സമയവും സന്ദർഭവും നോക്കിയിട്ട് വേണ്ട സെന്റി അടിക്കാൻ. കലണ്ടർ മുഹൂർത്തം നോക്കിയിട്ടാണോ എല്ലാരും കരയുന്നത്? അച്ഛനിൽ നിന്ന് ആശ്വാസ വാക്കുകൾ അമ്മ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതെനിക്കറിയാവുന്നത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പാവം, അവളുടേത് ന്യായമായ ഒരു സങ്കടമാ. നീ ചെല്ലേ. എടാ, ദേ എന്തോ വെപ്രാളമായിട്ട് ടെൻഷൻ ഓഫീസർ വരുന്നുണ്ട്. അതെ, നാളെ ഉപരാഷ്ട്രപതി വരുന്നുണ്ടെന്ന്. കോട്ടമൈതാനത്ത് ഹെലികോപ്റ്ററിൽ എത്തിയിട്ട് അവിടുന്ന് റോഡ് മാർഗം ചന്ദ്രഗിരിയിലേക്ക്. കുഴപ്പമാകും കേട്ടാ. എന്ത് കുഴപ്പം? ആദ്യയുടെ കല്യാണം ഉണ്ടെന്ന് വെച്ചാൽ അങ്ങേരുടെ പ്രോഗ്രാം മാറ്റി വെക്കാൻ പറ്റുമോ? നാളെ ഉപരാഷ്ട്രപതി വരുന്നുണ്ടെങ്കിലേ അദ്ദേഹത്തെ കൂടെ കല്യാണത്തിന് വിളിക്കാമായിരുന്നു അല്ലേ? മനസ്സിലാവുന്നുണ്ട്. ട്രാഫിക് പ്രോബ്ലം കൊണ്ട് കല്യാണത്തിന് വരുന്നവർക്ക് ഒരു തടസ്സം ഉണ്ടാവരുതേ. രാഷ്ട്രപതിയുടെ വരവ് എന്തെങ്കിലും കാരണത്താൽ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യണേ. എന്താ ബാലേട്ട, ആയുസിന്റെ പുണ്യമാണ്. കേറി വാ കസ്തൂരി, വാ. കതിർ മണ്ഡപവും മണിയറയും ഇന്ന് ആദിത്യന് ഭയാശങ്കകളുടെ കനൽ തടങ്ങൽ. ഒരു കോണിൽ കസ്തൂരിയുടെ അമ്മയുടെ പ്രതീക്ഷകൾ ചവിട്ടി അരയ്ക്കപ്പെടുമ്പോൾ മറുകോണിൽ പ്രതികാരത്തിന്റെ ആയുധങ്ങൾക്ക് മൂർച്ചയേറുന്നു.